നമസ്കാരം. നെറ്റ്വർക്ക് ചാനലിന്റെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഓണവിശേഷങ്ങൾ ഇന്ന് എനിക്കൊപ്പം പങ്കുവെക്കാൻ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള വ്യക്തിയാണ് എത്തിയിട്ടുള്ളത്. എപ്പോഴും പറയുന്നത് പോലെ തന്നെയാണ് എങ്കിൽ പോലും ഇന്ന് എനിക്ക് ഒന്നുകൂടി ഈ പെൺകുട്ടിയെ സ്പെഷ്യൽ എന്ന് പറയേണ്ടി വരും. കാരണം വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഡാൻസിനെയും അതുപോലെ സ്പോർട്സിനെയും ഒരുപാട് സ്നേഹിച്ച ഈ പെൺകുട്ടിക്ക് നിറത്തിൻ്റെ പേരിൽ, നമുക്കറിയാം ഗ്രൗണ്ടിലൊക്കെ കൂടുതൽ നേരം നിന്ന് സ്പോർട്സിലൊക്കെ പങ്കെടുക്കുന്നവർക്ക് നിറമൊക്കെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിട്ടുണ്ടാവും. പക്ഷേ അതിൻ്റെ പേരിൽ പല സ്ഥലങ്ങളിൽ നിന്നും മാറ്റി നിർത്തപ്പെടലുകളും വിഷമങ്ങളും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ഇന്ന് തൻ്റെ പയ്യന്നൂരിനെ ഇന്ത്യയുടെ നിറുകയിലെത്തിച്ചത് ഒരു സൗന്ദര്യ മത്സരത്തിലാണ്. മിസ്സിസ് ഇന്ത്യ പ്രൈഡ് ഓഫ് നേഷൻ 2023 നമ്മുടെ പയ്യന്നൂരിൽ നിന്ന് പോയി ഒരു ടൈറ്റിൽ വിൻ ചെയ്ത ജിസ്ന ലക്ഷ്മൺ. ജിസ്നയാണ് എനിക്കൊപ്പം ഉള്ളത്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലോകത്തിൻ്റെ നിറകിൽ, അല്ലെങ്കിൽ ഇന്ത്യയുടെ നിറകിൽ പയ്യന്നൂരിനെ എഴുതി ചേർത്തിട്ടുണ്ട്. അതും ഒരു സൗന്ദര്യ മത്സരത്തിൽ. വളരെയധികം സന്തോഷമുണ്ട്. ഒരിക്കലും വിചാരിച്ചില്ല ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ എത്തിച്ചേരും, ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഫീൽഡിൽ എത്തിച്ചേരും എന്നുള്ളത്. വളരെ വളരെ സന്തോഷമുണ്ട്. ഞാൻ നേരത്തെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ചെറിയ പ്രായത്തിലൊക്കെ ഡാൻസും അതുപോലെ സ്പോർട്സും ഒക്കെ ആയിരുന്നു താല്പര്യം. അത്തരത്തിലുള്ള മാറ്റി നിർത്തപ്പെടലുകൾ ആ ഒരു പിഞ്ചു മനസ്സിന് വല്ലാണ്ട് നോവിച്ചിട്ടുണ്ടോ? തീർച്ചയായും. കുട്ടിക്കാലത്ത് നമ്മൾ ഈ സ്കിൻ കളറോ ഇല്ലെങ്കിൽ മുഖത്തുള്ള കുരു ഇതൊന്നും നമ്മൾ അധികം കൺസേൺ ചെയ്യാത്ത കാര്യങ്ങളാണ്. പക്ഷെ നമ്മളെ കൂടെ തന്നെ നിൽക്കുന്ന ആൾക്കാർ, സ്പെഷ്യലി കൂട്ടുകാർ, ഇല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ആൾക്കാരൊക്കെ ഇതിനെക്കുറിച്ച് പറയുമ്പോഴാണ് ശരിക്കും നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങുന്നത്. കറുപ്പ് നിറമാണ് ഇല്ലെങ്കിൽ എന്താ ഇത്ര കുരു മുഖത്ത് എന്നൊക്കെ പറയുമ്പോഴാണ് നമ്മളും കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് ശ്രദ്ധിക്കാൻ തുടങ്ങുന്നത്. അങ്ങനെ ശ്രദ്ധിച്ച് സൊസൈറ്റി തന്നെ എനിക്കൊരു ഇൻസെക്യൂരിറ്റി ബിൽഡപ്പ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അതിനൊക്കെ ഉത്തരമായിട്ട് എനിക്ക് ഇപ്പോൾ കിട്ടിയ അവാർഡ് തന്നെയാണ് എനിക്ക് അവർക്ക് കൊടുക്കാനുള്ള പ്രതികാരം. ഒരിക്കലും അങ്ങനെ ഒരു കോംപ്ലക്സിൻ്റെയും ആവശ്യമില്ലാത്ത പെൺകുട്ടിയാണ്. കാരണം പഠിക്കേണ്ട കാര്യത്തിലൊക്കെ ഏറ്റവും മുൻപന്തിയിൽ പഠിച്ചെടുത്തിട്ടുണ്ട്. സ്പോർട്സിലാണെങ്കിലും നാഷണൽ ലെവൽ വരെ പോയിട്ടുണ്ട്. ഇപ്പോൾ ഈ പറയുന്നത് പോലെ അവിടെ ഒരു ടൈറ്റിൽ വിൻ ചെയ്തിട്ടാണ് തിരിച്ചു വന്നിട്ടുള്ളത്. അങ്ങനെ എവിടെ പോയി കഴിഞ്ഞാലും തൻ്റെതായ ഒരു വ്യക്തിമുദ്ര പതിപ്പിക്കുന്ന ആളാണ് അല്ലേ? പക്ഷേ അങ്ങനെയുള്ള ആൾക്ക് പോലും, അത്രയും ഫോർവേഡായി മുന്നോട്ട് വന്ന് നിൽക്കാൻ പറ്റുന്ന ആൾക്ക് പോലും ഈ നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ വിചാരിച്ചു കഴിഞ്ഞാൽ മനസ്സിലുണ്ടാക്കാൻ പറ്റുന്ന വ്രണം ഒരിക്കലുമല്ല, വലുതാണ്. എന്ന് വെച്ചാൽ ചെറുപ്പകാലത്തുള്ള തന്നെ നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മളെ ഫ്യൂച്ചറിലേക്കും നമ്മളത് എടുക്കുന്നുള്ളതാണ് ശരിക്കും ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്നും എക്സ്പീരിയൻസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എപ്പോഴും കുട്ടികളെ റീഎൻഫോഴ്സ് ചെയ്യുക, നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞ് ഇതാക്കി കഴിഞ്ഞാൽ അവരും നല്ലൊരു ഒരു കോംപ്ലക്സ് ഇല്ലാണ്ട് തന്നെ അവരും ജീവിച്ച് പോയിക്കോളും. അതെ, നമുക്ക് ഈ ഓണനാളിൽ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു മെസ്സേജ് ആയിട്ട് എനിക്കത് തോന്നുന്നു. അതെ അതെ അതെ, നമ്മൾ അനുഭവസ്ഥർ പറയുമ്പോഴാണല്ലോ കൂടുതൽ ആളുകൾ. നമ്മൾ പ്രത്യേകിച്ച് മുതിർന്നവർ കുട്ടികൾക്ക് എപ്പോഴും ഇതുപോലുള്ള ഇൻസെക്യൂരിറ്റീസ് കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. അവരുടെ മനസ്സിലൊക്കെ ഇപ്പൊ ഒരു വെള്ള പേപ്പർ പോലെ നമ്മൾ നമ്മുടെ ഒന്നും ചിന്തിക്കാതെ ഭയങ്കരമായിട്ട് നിഷ്കളങ്കമായി ജീവിക്കുന്ന അവരുടെ മുന്നിലേക്ക് നമ്മൾ തന്നെയാണ് ഇങ്ങനെ ഓരോരോ അപ്പൊ ഇത്രയും നമ്മുടെ പയ്യന്നൂരിന്റെ ഒരു പേര് മുൻനിർത്തി ഇവിടെ എത്തി ഇങ്ങനെ ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയിലേക്കൊക്കെ എത്തിയപ്പോ എന്താ തോന്നുന്നത് ഇപ്പോ? വളരെയധികം സന്തോഷമുണ്ട്. ഒരു നാഷണൽ ലെവലിൽ പങ്കെടുക്കുക എന്നുള്ളത് എൻ്റെ ഒരു വലിയ ആഗ്രഹമാണ്. ഇതിനു മുമ്പേ 2011 ഞാൻ നാഷണൽ സ്പോർട്സിന് അവിടെ പോയി എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. അത് സ്കൂൾ ലെവൽ, സ്റ്റേറ്റ് ലെവലൊക്കെ കഴിഞ്ഞിട്ട് തന്നെയാണ് അവിടെ എത്തി. അന്ന് ആരും പക്ഷേ റെക്കഗ്നൈസ് ചെയ്തിട്ടില്ല. അതെങ്ങനെയാണ് എല്ലാവരോടും പറയുക, അതും ആ ഒരു ചെറിയ പ്രായത്തിൽ എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് ഇതെല്ലാവരും അറിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇതും ഒരു നാഷണൽ ഇവൻ്റാണ്. അപ്പോൾ മിസ്സസ് ഇന്ത്യ പ്രൈഡ് ഓഫ് നേഷനിലേക്ക് എത്തിച്ചേരുമ്പോൾ ഇങ്ങനെ ഒരു ടൈറ്റിൽ വിന്ന് ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഫൈനലിസ്റ്റ് ആയതേ ഒരു ഭയങ്കര ഭാഗ്യമായിട്ട് കരുതുന്ന ഒരാളാണ് ഞാൻ. അതിലൊരു ടൈറ്റിലും കൂടി വിന്ന് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ എന്താ പറയുക, ഒന്നും വാക്കുകളില്ല പറയാൻ വേണ്ടിയിട്ട്. അത്രയും സന്തോഷമാണ്. പക്ഷേ ഇത് ശരിക്കും അർഹിച്ച കൈകളിലേക്കാണ് എത്തിയത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കുട്ടിക്കാലം മുതൽ
ഇതുപോലെ ഞാൻ പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളും മുൻപന്തിയിൽ എത്തിയിട്ടും നമുക്കൊരു അറ്റൻഷൻ സീക്കിംഗ് അത് നടന്നിട്ടില്ല. എവിടെയും നമ്മൾ ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല. ശ്രദ്ധിക്കപ്പെടേണ്ട പല അവസരങ്ങളും ഉണ്ടായിട്ടും. കാരണം ഇപ്പൊ നമ്മൾ സാധാരണ അറിയാം സ്റ്റേറ്റ് ലെവലിലൊക്കെ പോയി സ്പോർട്സിൽ പോയി വരുന്നവർക്ക് പോലും വലിയ സ്വീകരണം നൽകുകയും പത്രവാർത്തകളിലൊക്കെ നിറയുകയും ചെയ്യുന്ന സമയത്ത് നാഷണൽ ലെവലിൽ പോയിട്ട് പോലും നമുക്ക് എവിടെയും നമ്മുടെ പേര് എഴുതി ചേർക്കാൻ പറ്റിയിട്ടില്ല എന്ന് പറയുമ്പോൾ ഉണ്ടാവുന്ന ഒരു സങ്കടം അത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ അതിനൊക്കെയുള്ള ഉത്തരവായിട്ടാണ് ഇപ്പൊ എന്റെ മുന്നിൽ ജിസ്റ്റ് നിൽക്കുന്നത്. ലൊക്കേഷൻ ചെറുതായിട്ടൊന്നും മാറിയിട്ടുണ്ടല്ലേ. എങ്ങനെയുണ്ട് ഈ വള്ളിപ്പടർപ്പിന്റെ ഒക്കെ ഇടയിൽ നിൽക്കുമ്പോ? നല്ല സുഖമുണ്ട്, നല്ല പച്ചപ്പും ഹരിതാവും. നമ്മളെപ്പോഴും പറയും നമ്മുടെ നാടിന്റെ ഒരു ഭംഗി. ശരിക്കും ഈ ഓണക്കാലത്താണ് നമ്മൾ കുറേയും കൂടി അല്ലെ ഇങ്ങനെയുള്ള ട്രഡീഷനിലേക്കൊക്കെ മടങ്ങി പോവാൻ നമ്മുടെ പ്രസിഡന്റ് കണ്ടില്ലേ. എങ്ങനെയാണ് ട്രഡീഷൻ ആയിരിക്കാനാണോ അല്ല മോഡേൺ ആയിരിക്കാനാണോ എപ്പോഴും ഇഷ്ടപ്പെടുന്നത്? രണ്ടും ഇഷ്ടമാണ്, എന്നാലും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ട്രഡീഷണൽ തന്നെയാണ്. ബിക്കോസ് എൻ്റെ മുഖവും എനിക്ക് തോന്നുന്നത് ട്രഡീഷണലും ആയിട്ടാണ് കൂടുതൽ മാച്ച് ആവുന്നതാണ്. അതെ, അതുകൊണ്ട് ട്രഡീഷണൽ തന്നെയാണ് കൂടുതൽ ഇഷ്ടം. അതെ, അത് നേരത്തെ പറഞ്ഞു വരുന്നുണ്ടല്ലേ റാംബാക്കിന്റെ ഇടയിലും കൂടി നമ്മുടെ ട്രഡീഷൻ ഡ്രസ് ആയിരുന്നു അവിടെയും ചൂസ് ചെയ്തത്. അത് ആരുടെ ഒരു ഐഡിയ ആയിരുന്നു? അത് ഞാൻ വർക്ക് ചെയ്യുന്നത് അക്കര ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു പീഡിയാട്രിക് സെൻറ്ററിലാണ്. അവിടുത്തെ പാരൻസുമായിട്ട് ഇങ്ങനെ ചുമ്മാ ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തായിരുന്നു. അപ്പം ആ സമയത്ത് അവരുടെ ഭാഗത്തുനിന്ന് വന്നൊരു ഐഡിയ കൂടി ആയിരുന്നു, ഒരു ധാവണി, നമ്മളെ കഥകളിയെല്ലാം മോഡലുള്ള ഒരു ധാവണി ഉടുത്തിട്ട് പോവാന്നുള്ള ഒരു ഐഡിയ അവരുടേതായിരുന്നു. പിന്നെ ട്രഡീഷണലിൽ എനിക്കും താല്പര്യം ഉള്ളത് കൊണ്ട് അത് ഞാൻ ചൂസ് ചെയ്യാണ് ചെയ്ത ട്രഡീഷണൽ. അതെ, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ എനിക്കതാണ് ചേരുന്നതെന്നല്ല, എനിക്കിപ്പോൾ ജിസ്നിക്ക് ഏത് ഡ്രസ്സും നന്നായി ചേരും തോന്നുന്നുണ്ട്. കാരണം ഇപ്പോൾ ഈ ഹെയറിൻ്റെ ഒരു കാര്യം ഇപ്പോൾ എല്ലാവരും ഇങ്ങനെയുള്ള കേളി ഹെയറൊക്കെ ഏറ്റവും സ്റ്റൈലിഷ് ആയിട്ട് കൊണ്ട് നടക്കുന്ന സമയമാണ്. അപ്പോൾ മോഡേൺ ഡ്രസ്സും അതിന് ചേരും, ഇങ്ങനെയുള്ള ഡ്രസ്സും ചേരും. പിന്നെ ഓണത്തിനെ കുറിച്ച് കൂടുതൽ പറയുമ്പോൾ എങ്ങനെയാണ് ഒരു ഓണം ഓർമ്മ, കുട്ടിക്കാലത്ത് ഒരു ഓണം ഓർമ്മ എങ്ങനെയാണ്? പപ്പ അമ്മ, പപ്പ മിലിറ്ററിയിലാണ്, അപ്പം അധികം പുറത്ത് തന്നെയായിരുന്നു. അവിടെ എനിക്ക് തോന്നുന്നു നാട്ടിലേക്കാളും കൂടുതൽ ഓണം നോർത്തിലായിരുന്നു കൂടുതൽ ആഘോഷിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ ആയാലും നല്ല ഓണം ഇതാണ്. ഞങ്ങളെ നാട് അമ്പലത്തറ എന്ന് പറഞ്ഞ് കണ്ടോത്ത് അവിടെ ചെറിയ, അതായത് രാവിലെ തൊട്ടേ ചെറിയ കുട്ടികളുടെ കുറെ പരിപാടികൾ. അപ്പം ഞങ്ങൾ അന്നേരം പോയി കൂടുകയും ആക്കുകയൊക്കെ ചെയ്യും. പിന്നെ പൂക്കള മത്സരം, മാവേലി വരിക, മാവേലിൻ്റെ കൂടെ നടക്കുക, ആ ട്രെൻഡൊക്കെ ഇപ്പം മാറി കുറച്ച് മോഡേൺ ആയിട്ടുണ്ട് ഓണം. എന്നാലും കുറേ ഡാൻസ് പഠിച്ച് കളിക്കുക ഇതൊക്കെയായിരുന്നു. നല്ല അടിപൊളി ആഘോഷമാണ് ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ നാട്ടിലുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ നമുക്കൊക്കെ കുറച്ചുകൂടി ചെറുപ്പകാലം ആലോചിക്കുമ്പോൾ വരുന്നത് ഈ പൂ പറിക്കാൻ വേണ്ടി കാക്കപ്പൂവൊക്കെ തീർക്കാൻ വേണ്ടി പോയ ഒരു ഓർമ്മയൊക്കെ ഉണ്ട്. ഇനിയിപ്പോ എല്ലാം ജമന്തിയും മറ്റോ ഒക്കെ ആയിട്ട് മേണിച്ചിട്ടാണ് നമ്മൾ പൂക്കളം തീർക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഓർമ്മകൾ എന്തെങ്കിലും അമ്പലത്താറ വീടുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്? അതായത് ഞാൻ കുറച്ചു കാലം മാത്രമായിരുന്നു പുറത്ത്, പിന്നീട് നാട്ടിൽ തന്നെയായിരുന്നു. ആ സമയത്ത് തുമ്പപ്പൂ ഇതൊക്കെ പറിക്കാൻ ഞാനും പോയിട്ടുണ്ട്. അതൊരു രസം തന്നെയായിരുന്നു. എന്ന് വെച്ചാല് നമ്മുടെ ഒരു നാടൻ മോഡാണ് അത് എന്ന് പറയുന്നത്. എല്ലാവരും കൂടി ഒരുമിച്ച്, കുറേ നാട്ടിലുള്ള കുറേ കുട്ടികളെല്ലാവരും കൂടിയിട്ട് ഒരുമിച്ച് അവർ വിളിക്കാൻ വരും, അവരെ കൂടെ പോവുക, പൂ പറിക്കുക, പിന്നെ വന്നിട്ട് പിറ്റേ ദിവസം അത് ഇടുക, അതൊക്കെ ഒരു നല്ല അടിപൊളി ഓർമ്മയാണ്. മലയാളികൾക്ക് ഇങ്ങനെയുള്ള ആഘോഷങ്ങളെല്ലാം ആഘോഷിക്കുന്ന ഒരു സ്വഭാവമാണ്. അപ്പൊ ഈ കൂട്ടായ്മയും അതിൽ ഏറ്റവും പ്രധാനമായിരുന്നു. പക്ഷെ ഇന്ന് ഈ അണുകുടുംബം എന്ന് പറയുന്നതിനപ്പുറം നമ്മുടെ കുട്ടികൾ പോലും തൊട്ടടുത്ത വീട്ടിലേക്കൊന്നും പോവാതെയും ആ ഒരു രീതിയിലേക്ക് മാറിയിട്ടുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? തീർച്ചയായും. ഞാനിപ്പം വർക്ക് ചെയ്യുന്നത് ഒരു പീഡിയാട്രിക് ഹോസ്പിറ്റലിലാണ്. അപ്പം ഞങ്ങൾക്ക് വരുന്ന പേഷ്യൻസും ഈ ഒരു പ്രശ്നങ്ങൾ കാരണം വളർന്ന്, അതായത് അപ്പുറത്തിപ്പുറത്തും സംസാരിക്കുന്നില്ല, കുട്ടികൾക്ക് സംസാരമില്ല, അപ്പം അങ്ങനെയുള്ള ഇതാണ്. സോ എന്തായാലും അത് മാത്രമല്ല, ഇപ്പം ഫോണും ടി വി എല്ലാം കൂടുതലായതുകൊണ്ട് ഓണാഘോഷം ടി വിയിൽ തന്നെ ഒതുങ്ങുന്ന ഒരു രീതി ഇപ്പം കണ്ടു വരുന്നുണ്ട്. പക്ഷെ നമ്മൾ പണ്ടത്തെ ഓണം തന്നെയാണ് ഏറ്റവും അടിപൊളി ഓണം എന്ന് പറയാൻ. ഈ മനുഷ്യന്മാരുടെ എല്ലാവരുടെയും ഒരു കാര്യമാണ്, നമ്മളിനി എത്ര മുതിർന്നു കഴിഞ്ഞാലും നമ്മുടെ പഴമയിലേക്ക് നമ്മുടെ ചെറുപ്പകാലത്തേക്കൊക്കെ പോകാനുള്ള ഒരു ആഗ്രഹം അതായിരിക്കും ചിലപ്പോൾ നമുക്ക് ഈ നൊസ്റ്റാൾജിയ തോന്നുന്നത്. ഇനി വരുന്ന കുട്ടികൾക്ക് ചിലപ്പോൾ ഈ കടയിൽ നിന്ന് വാങ്ങി ഇടുന്ന ഓണം തന്നെയായിരിക്കും ഇഷ്ടപ്പെടുന്നത്. ഇൻസ്റ്റന്റ് ഓണം എന്ന് പറയൂലേ, ആ ഒരു രീതിയിലേക്ക് നമ്മൾ ഒരുപാട് മാറിയിട്ടുണ്ട് നമ്മുടെ ചെറുപ്പകാലവും അല്ലെങ്കിൽ പഴയ ഓണവും ഇപ്പോഴത്തെ ഓണവും ഒക്കെ നോക്കുമ്പോൾ. പക്ഷേ ഞാൻ ആ ഒരു കാര്യം പറയുമ്പോൾ തന്നെ നേരത്തെ ഇഷ്ടം എപ്പോഴും ചെറുപ്പകാലത്ത് ഇഷ്ടം ഡാൻസിനോട് സ്പോർട്സിനോട് അങ്ങനെയൊക്കെ ആണെന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോഴത്തെ പ്രൊഫഷനും ആ ഒരു പാഷനും തമ്മിൽ അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തിരഞ്ഞെടുക്കൽ വന്നത്?
അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഏകദേശം എൻ്റെ ജനറേഷനിലുള്ള മോസ്റ്റ്ലി എല്ലാവരും തന്നെ ഈവൻ ദോ അവർ ഡാൻസിലും സ്പോർട്സിലൊക്കെ ഉണ്ടെങ്കിലും കൂടുതൽ ഒരു പ്രൊഫഷണൽ കോഴ്സ് എടുത്ത് മാറുക എന്നുള്ളതാണ് എല്ലാവരുടെയും ഒരു ഞങ്ങൾക്ക് ഭാവി സുരക്ഷിതമാക്കുക. അതേപോലെ തന്നെ പാരൻസ് ആയാലും ഫാമിലി ആയാലും നമ്മളോട് ചോദിക്കുന്നത് ആ ഒരു കാര്യമാണ്. സമയത്ത് നമ്മളും കാണുന്നില്ല അധികം മറ്റേ ഈ ഡാൻസിൻ്റെ ആയാലും സ്പോർട്സിൻ്റെ കാര്യത്തിലൊക്കെ അങ്ങനെ അധികം എടുത്ത് നിൽക്കുന്ന ആൾക്കാരെ നമ്മളും കാണുന്നില്ല. പിന്നെ ഇതൊക്കെ എപ്പോഴും ചെയ്യാന്നുള്ള ഒരു വിശ്വാസം മനസ്സിലുണ്ടായിരുന്നു. അതായത് ഈ പ്രൊഫഷനിൽ വന്നു കഴിഞ്ഞാലും ഡാൻസും സ്പോർട്സും ഒക്കെ കൂടെ തന്നെ പാഷൻ എപ്പോഴും കൊണ്ടുപോകാം. അതിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു വീട്ടുകാരുണ്ട്, അതിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹസ്ബൻഡിന് കിട്ടിയിട്ടുണ്ട്, അതുപോലെ ഈ ജോലി സ്ഥലത്തും ഇതിനൊക്കെ സപ്പോർട്ടാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. വളരെയധികം. സാധാരണ ഞങ്ങൾക്ക് ആർക്കും ഇങ്ങനെ ലോങ് ലീവ് ഈ സ്പെഷ്യലി മിസ്സസ് ഇന്ത്യയിലേക്ക് പോകുമ്പോൾ ഇത്രയും ലീവ്സ് ഒന്നും ആരും തന്നിട്ടുണ്ടായിരുന്നില്ല, സാധാരണ കൊടുക്കാറില്ല അങ്ങനെ. പക്ഷെ ഞാൻ ഇതിനാ പോകുന്നതെന്ന് അറിഞ്ഞപ്പോൾ മാനേജ്മെന്റ് ആയാലും നമ്മുടെ ബോസ് ഉണ്ട് അസീസ് സാർ, സാറിൻ്റെ ആക്ച്വലി വീട്ടുപേരാണ് അക്കര എന്ന് പറയുന്നത്. സാറിൻ്റെ അതായത് നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ അങ്ങനെ ഡിസബിലിറ്റി ആയിട്ട് സംബന്ധിച്ചിട്ടൊരു ഏരിയ ഇല്ല എന്ന് വെച്ചാൽ ചികിത്സിക്കാനുള്ള ഒരു ഇതില്ല. അപ്പം സാറ് ആണ് ആ ഒരു ഇങ്ങനെയുള്ള ഒരു സംഭവം കാസർഗോഡേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ സാർ എന്നോട് ഇത് കേട്ടാടും തനിക്ക് ഇങ്ങനെയും ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ സാറും എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത് ലീവും തന്നു. മാനേജറായാലും സെൻട്രൽ എച്ച് ഒ ഡി ആയാലും യാസർ സാർ, ജിനിൽ സാർ ഇവരെല്ലാവരും തന്നെ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. അതെ, കൂടെയുള്ള ഫ്രണ്ട്സ് ആയാലും ജൂനിയർ കലീഗ്സ്, അഞ്ജു, അഞ്ജുവിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അഞ്ജുവിന് വേണ്ടിയിട്ട് സോങ്ങിൻ്റെ ഒരു ഓഡീഷൻ ഞാൻ ഓൺലൈൻ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ശരിക്കും മിസ്സസ് ഇന്ത്യൻ്റെ ഒരു സംഭവം കണ്ടിട്ട് അഞ്ജു ആണ് എന്നോട് ഓക്കെ ഇതൊന്ന് കൊടുത്ത് നോക്കുന്നു പറയുന്നതും. ഞാനത് ചുമ്മാ ഹസ്ബൻഡിന് അയച്ചു കൊടുക്കേ, അതിങ്ങനെ അങ്ങനെ അങ്ങനെ പോയി വന്നത്. വീട്ടുകാരായാലും ജോബിന്റെ സ്ഥലത്തായാലും എല്ലാരും ഭയങ്കര സപ്പോർട്ടീവ് ആണ്. അതെ, ഇപ്പോ അവർക്കൊക്കെ അഭിമാനിക്കാനുള്ള ഒരു നിമിഷം കൂടിയായി. ഇവരൊക്കെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് ഇത്രയും ലീവ് വന്നിട്ട് ഒന്നും ആവാതെയല്ല തിരിച്ചു വന്നത്, ഒരു ടൈറ്റിൽ വിൻ ചെയ്തിട്ടാണ് തിരിച്ചു വന്നത്. എത്രത്തോളം ഉണ്ടോ സന്തോഷം? പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം തന്നെയാണ്. ശരിക്കും വിചാരിച്ചില്ല കിട്ടുമെന്നും. അതേപോലെ ഫൈനലിസ്റ്റ് ആയിട്ട് എത്തിയത് തന്നെ എനിക്ക് ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് തന്നെയാണ് ഞാൻ കണക്കാക്കിയത്. അവിടുന്ന് ഒരു ടൈറ്റിൽ വിന്ന് ചെയ്യാന്ന് പറയുന്നത് സ്വപ്നത്തിലും ഞാൻ വിചാരിക്കാത്ത ഒരു കാര്യമായിരുന്നു. അപ്പോ ഭയങ്കര ഹാപ്പിയാണ്, അവരും ഹാപ്പിയാണ്, ഞാനും ഹാപ്പിയാണ്. നേരത്തെ തന്നെ ഡാൻസിനൊക്കെ താല്പര്യം ഉണ്ടെങ്കിലും ഇങ്ങനെ ഒരു ആങ്കറിങ് അല്ലെങ്കിൽ നമ്മുടെ സൗന്ദര്യം പ്രസന്റ് ചെയ്തിട്ടുള്ള ഒരു മേഖല എന്തെങ്കിലും തിരഞ്ഞെടുക്കേണ്ടി വരുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. ഒന്നാമതെന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് ഞാൻ പറഞ്ഞു എനിക്ക് കുറേ സോഷ്യൽ ഇൻസെക്യൂരിറ്റീസ് ഉണ്ടായ ഒരാളാണ് ഞാൻ. അതെൻ്റെ കളറിൻ്റെ കാര്യത്തിലായിക്കോട്ടെ, മുഖത്തുള്ള കുരുവിൻ്റെ കാര്യത്തിലായിക്കോട്ടെ, ചുരുള മുടി, ഇപ്പോഴാണ് കേളി ഹെയർ എല്ലാം ഒരു ട്രെൻഡായിട്ട് വന്നത്. പണ്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അധികം ആൾക്കാർക്കും ഇഷ്ടമല്ല. അപ്പോൾ അങ്ങനെ കുറേ സോഷ്യൽ ഇൻസെക്യൂരിറ്റീസ് ഉള്ളത് കൊണ്ട് എൻ്റെ മനസ്സിലൊരിക്കലും ഒരു സൗന്ദര്യ മത്സരം ഇല്ലെങ്കിൽ അങ്ങനെ ഒരു പേജന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുമെന്നോ ഇല്ലെങ്കിൽ പറ്റണമെന്നോ ഞാൻ ചിന്തിച്ചിട്ടില്ല. പക്ഷേ ഏതൊരു പെൺകുട്ടിയുടെയും മനസ്സിലുണ്ടാവില്ല. ഇപ്പം നമ്മളൊരു ഡ്രസ്സ് ഇട്ടാൽ തന്നെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആക്കി ഫാഷനാക്കി നിൽക്കാൻ നോക്കാറുണ്ട്. തീർച്ചയായിട്ടും. അപ്പം അങ്ങനെ മനസ്സിലുള്ള ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ അത് ഒരു ഉള്ളിൻ്റെ ഉള്ളിലായിരുന്നു, ഒരിക്കലും ഇങ്ങനെ പുറത്തേക്ക് വരുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. ഇല്ല, ഈ പറഞ്ഞത് കറക്റ്റാണ്. മലയാളി പെൺകുട്ടികൾക്ക് എല്ലാവർക്കും ഒന്നിക്കൽ ഒരു ഈ ഒരു രീതിയിൽ എത്തണം, അല്ലെങ്കിൽ ഒരു സിനിമാ താരമായിട്ടൊക്കെ മാറണം എന്നുള്ള ഒരു കുട്ടിക്കാല ആഗ്രഹമായിരിക്കും. അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു? അഭിനയിക്കാൻ അറിയില്ല, ജീവിതത്തിൽ പല സ്ഥലങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്, വന്നിട്ടുണ്ട്. അതൊന്നും മനസ്സറിഞ്ഞോണ്ടല്ലെങ്കിലും അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ അഭിനയത്തിലേക്ക് ഇതുവരെ വന്നിട്ടില്ല. ചാൻസ് കിട്ടുകയാണെങ്കിൽ അങ്ങനെ നോക്കാം എന്ന് വിചാരിക്കുന്നു. ഉണ്ട്, ഒരു രണ്ട് മൂന്ന് ഷോർട്ട് ഫിലിംസിൽ അഭിനയിച്ചിട്ടുണ്ട് നമ്മുടെ കോളേജിൽ ഉണ്ടാവുന്ന കോമ്പറ്റീഷൻസിൻ്റെ. അതർവൈസ് അങ്ങനെ അഭിനയത്തിലേക്ക് അസച്ച് വന്നിട്ടില്ല. പിന്നെ ഡാൻസ് ഉള്ളതുകൊണ്ട് എക്സ്പ്രഷൻസ് ഉണ്ട് എന്ന് ഫ്രണ്ട്സ് പറയാറുണ്ട്. ഓക്കെ, അപ്പം അങ്ങനെയുള്ള ഇതാണ്. പക്ഷേ ഡാൻസിൽ അഭിനയമല്ലല്ലോ, സ്ക്രീനിൽ ഉള്ളത് വേറെ. ഇപ്പോൾ ഇന്ത്യയുടെ തന്നെ ഒരു നെറുകയിൽ എത്തി നിൽക്കുകയാണ്, ഇത്രയും വലിയൊരു അച്ചീവ്മെൻ്റ് നേടിയിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ തേടി വരുന്നേക്കാം, ഇതുപോലുള്ള അവസരങ്ങൾ വന്നേക്കാം. അങ്ങനെയാണെങ്കിൽ ഇരുകൈ നീട്ടി സ്വീകരിക്കാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഓഫ് കോഴ്സ് സ്വീകരിക്കും, കാരണം നമുക്കറിയില്ല നമ്മുടെ ലൈഫ് എങ്ങനെയാണ് മാറി മറിയാൻ പോകുന്നത്. ഒരു ടേണിംഗ് പോയിന്റ് ആണെങ്കിൽ ഓഫ് കോഴ്സ് ഫാമിലീൻ്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും അതിലേക്ക് ഇറങ്ങും. നേരത്തെ കേളി ഹെയറിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇപ്പോഴത്തന്നെ കൂടുതൽ ആളുകളും ഇത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് സ്ട്രെയിറ്റ് ചെയ്തൊക്കെ ഇടാറുണ്ടായിരുന്നു. ആ ഒരു രീതിയിലേക്ക് എന്തുകൊണ്ട് ചിന്തിച്ചില്ല ആ സമയത്ത്? ഞാൻ ആക്ച്വലി പണ്ട്
സ്ട്രെയിറ്റനിങ് സ്മൂത്ത്നിങ് പിന്നെ ഏകദേശം എല്ലാ തരത്തിലുള്ള കട്ടും എല്ലാം ചെയ്തതാണ് മുടിക്ക്. പക്ഷെ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ അതെല്ലാം ഒരു സിന്തറ്റിക് ലുക്ക്, ഒരു നാച്ചുറൽ ലുക്ക് എൻ്റെ മുഖത്തിന് തരുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ എല്ലാം മുടി ഫുള്ള് കട്ട് ചെയ്തിട്ട് എൻ്റെ റിയൽ ഹെയർ തന്നെ വളരാൻ വിടുകയാണ് ചെയ്തത്. പിന്നീടാണ് ഈ കേളി ഹെയർ മെത്തേഡും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരാൻ തുടങ്ങിയതും ആക്കിയതും ആളുകൾ അക്സെപ്റ്റ് ചെയ്തു തുടങ്ങി. പിന്നെ ഈ ഫൈനലിസ്റ്റ് ആയിട്ട് സെലക്ട് ആയി എന്ന് പറഞ്ഞപ്പോൾ കുറേ പേര് എന്നോട് ചോദിച്ചു മുടി സ്ട്രെയിറ്റൻ ചെയ്യുന്നില്ലേ, കെരാറ്റിൻ ഒന്നും ചെയ്യുന്നില്ലേന്ന്. പക്ഷെ ഞാൻ ഇപ്പം ജോബ് ചെയ്യുന്നിടത്ത് എനിക്ക് എൻ്റെ കേളി ഹെയർസിന് ഒരുപാട് ഫാൻസ് ഉണ്ട്. അപ്പൊ അവര് പറഞ്ഞു ഒന്നും ചെയ്യണ്ട, ഇതുപോലെ തന്നെ പോയാൽ മതിയാക്കി. അതേപോലെ ഞാനും എൻ്റെ ഹെയറിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടാൻ തുടങ്ങിയ ഒരു സമയമാണിത്. അതുകൊണ്ട് ഞാൻ അതന്നെ വെച്ചിട്ട് മൂവ് ചെയ്യാന്ന് പറഞ്ഞു. അതേപോലെ അവിടെ എത്തിയപ്പോഴായാലും ഈ ഹെയറിന് ഭയങ്കര ഒരു ഇതായിരുന്നു തന്നത് എന്ന് വെച്ചാൽ എല്ലാവരുടെയും സ്ട്രെയിറ്റ് ആൻഡ് സ്മൂത്ത് ആൻഡ് ഹെയർ ആയിരുന്നു, എൻ്റെത് മാത്രമായിരുന്നു കേളി. അപ്പോൾ ഞങ്ങൾ ഈവൻ എന്താണ് ടൈറ്റിൽ കിട്ടുമ്പോൾ ചിലപ്പം ബെസ്റ്റ് ഹെയർ എന്നില്ലേന്ന് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചായിരുന്നു. പക്ഷെ അത് വേറൊരു രീതിയിൽ അത് പോയി. എന്നാലും എന്തായാലും കേളി ഹെയർ തന്നെ വെച്ചാണ് മുന്നിലേക്ക് പോകാൻ തീരുമാനം. ബെസ്റ്റ് ഹെയർ അല്ലെങ്കിൽ ബെസ്റ്റ് ടാലൻറ്റഡ് ഇങ്ങനെ ഏതെങ്കിലും ഒരു ടൈറ്റിലൊക്കെ വിൻ ചെയ്യുന്ന എന്തായാലും ഇവിടുന്ന് തന്നെ മനസ്സിൽ ഉറപ്പിച്ചിട്ടായിരുന്നു പോയതല്ലേ? ഇവിടുന്ന് ഞാൻ ഈവൻ ക്രൗൺ വരെ കിട്ടുമോന്നൊക്കെ വിചാരിച്ചിട്ട് തന്നെയാണ് പോയത്. പക്ഷെ അവിടെ എത്തിയപ്പോഴാണ് അതിൽ ഞാൻ അത്ര അർഹതയല്ല എന്നെനിക്ക് മനസ്സിലായി. അർഹത അല്ല ഇൻ ദ സെൻസ് അവിടെ മോഡലിംഗ് ഫീൽഡിൽ ഉള്ളവരുണ്ട്, സീരിയൽ താരങ്ങളുണ്ട്, യൂട്യൂബേഴ്സ് ഉണ്ട്, എല്ലാ രീതിയിലും അവരെ എക്സ്പോസ് ചെയ്തതിന് ശേഷം എത്തിയവരുണ്ട് അല്ലേ? അവരെ അവരെ മുന്നിലോട്ട് കാണിച്ചു തന്ന ആ ഒരു വഴികളിലൂടെയായിരുന്നു നമ്മളൊക്കെ നടക്കേണ്ടിയിരുന്നത്. അവിടെയാണ് ഒരു ടൈറ്റിൽ വിനറായിട്ട് നിൽക്കുന്നത്. നമുക്ക് അത് എന്താ പറയണ്ടേ, പറഞ്ഞു വരുമ്പോൾ രോമാഞ്ചം എന്നൊക്കെ പറയുന്നത് പോലെ ഒരു നമ്മുടെ പയ്യന്നൂരിൻ്റെ അല്ലെങ്കിൽ അമ്പലത്തറയുടെ പേരൊക്കെ ഇങ്ങനെ വാനോളം ഉയർത്തിയ ഒരു കുട്ടിയോട് ഇത്ര അടുത്ത് നിൽക്കുമ്പോൾ എനിക്ക് ഭയങ്കര ബഹുമാനം തോന്നുന്നു, സ്നേഹം തോന്നുന്നു. അപ്പോൾ നമ്മുടെ ഓണവിശേഷങ്ങളിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ ഇതുവരെ ഉണ്ടായിരുന്ന ഓണം പോലെയല്ല ഇത്തവണ ഒരു സെലിബ്രിറ്റി ഓണമാണ്. എങ്ങനെയായിരിക്കും ഇപ്രാവശ്യത്തെ ഓണം വ്യത്യസ്തമാകുന്നത്? നാട്ടിലൊക്കെ കുറേ അനുമോദന ചടങ്ങുകളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ട് വരുന്നുണ്ട്. അറിയില്ല എങ്ങനെ പോവും, എല്ലാവരും ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഭയങ്കര ത്രിൽഡ് ആണ് ഇങ്ങനത്തെ ഒരു ഓണം എന്ന് പറയുന്നത്. എൻ്റെ ലൈഫിലൊരു വേറെ തന്നെ ഒരു ഓണമായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് നമ്മുടെ ഈ പുൽത്തകിടി എങ്ങനെയുണ്ട്? അതെ, നല്ല പച്ചപ്പ്. നേരത്തെ നമ്മൾ പറഞ്ഞു കാക്കപ്പൂവിൻ്റെയും തുമ്പപ്പൂവിൻ്റെയും കാര്യം നമ്മൾ എടുക്കാൻ പോകുന്നൊക്കെ പറഞ്ഞു. ഇവിടെ ഉണ്ട്, ഞാൻ നോക്കിയപ്പോൾ ഓരോ തുമ്പപ്പൂവും കാക്കപ്പൂവും ഒക്കെ കാണുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ പയ്യന്നൂരുകാർക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു പുതിയ അനുഭവമാണ്. അപ്പോൾ പുതിയ കുട്ടികളൊക്കെ ഇപ്പോൾ ജിസ്നെ കാണുമ്പോൾ എന്താണ് ചോദിക്കുന്നത്, എങ്ങനെയാണ് ഇതിലേക്ക് എത്തിപ്പെടുക എന്ന് ചോദിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അവരുടെ ഒരു നിങ്ങൾ നിൻ്റെ ഒരു അനുഭവമൊക്കെ അങ്ങനെ ചോദിക്കുന്നൊക്കെ ഉണ്ടോ? ആ, തീർച്ചയായും. ഫസ്റ്റ് ഓഫ് ഓൾ അവരാരും പ്രതീക്ഷിക്കാത്തൊരു കാര്യമായിരുന്നു ഇങ്ങനെ ഞാൻ ഇതിലേക്ക് പോകുന്നുള്ളത്. സോ എല്ലാവരും സർപ്രൈസ്ഡ് ആയിരുന്നു. വന്നു കഴിഞ്ഞിട്ട് എല്ലാവരും വന്ന് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് ഇതിൽ, എന്തായിരുന്നു എക്സ്പീരിയൻസ് എന്നാണ് ആദ്യം എല്ലാവരും ചോദിച്ചത്. പിന്നീട് എല്ലാവരും ചോദിക്കാൻ തുടങ്ങി എങ്ങനെയാണ് അപ്ലൈ ചെയ്തത്, എന്ത് കണ്ടിട്ടാണ് കിട്ടിയത്, മെസ്സേജ് അയക്കുന്നുണ്ട്, വന്ന് ചോദിക്കുന്നുണ്ട്, അങ്ങനെ പല രീതിയിലും ചോദിക്കുന്ന ആക്കുന്നുണ്ട്. അവരൊക്കെ ഇങ്ങനെ ഞാൻ പറയാറുണ്ട് നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ഇതിലേക്ക് പോകണം, ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ എന്തായാലും പോകണം എന്നൊക്കെ ഞാനും കുറച്ചൊക്കെ മോട്ടിവേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ പിള്ളേരൊക്കെ ഇപ്പോൾ പുതിയ കുട്ടികളൊക്കെ കുറേ അംബീഷ്യസ് ആണ്. എങ്ങനെയാണ് ഒരു നല്ലൊരു വഴിയിലേക്ക് ഒരാൾ പോയി കഴിഞ്ഞാൽ അവരോട് ചോദിച്ചറിഞ്ഞ് ആ വഴിയിലേക്ക് അവരുടെ കരിയറും കൂടി കൊണ്ടുപോകാനൊക്കെ ആഗ്രഹിക്കുന്ന കുട്ടികൾ തന്നെയാണ്. അപ്പോൾ തീർച്ചയായും നമ്മുടെ പയ്യന്നൂരുകാർക്ക് ഇതിലൊരു മാർഗദർശി അല്ലെങ്കിൽ മുൻപേ പോയ ആളെന്ന് പറയുന്നത് എപ്പോഴും ജിസ്നെ തന്നെ ആയിരിക്കും. ഇനി അപ്പോൾ ജിസ്നയോട് ചോദിക്കാനുള്ളത് ഇനി എങ്ങനെയായിരിക്കും ഫ്യൂച്ചർ പ്ലാൻ, എന്തായിരിക്കും ഈ ഒരു മേഖലയിൽ തന്നെ തൻ്റെ കരിയർ ഉണ്ടാക്കാനാണോ അല്ലെങ്കിൽ നമ്മുടെ തൊഴിലുമായിട്ട് മുന്നോട്ട് പോകാനാണോ, എന്താണ് ഈ ഒരു ഘട്ടത്തിൽ ചിന്തിച്ചു വെച്ചിട്ടുള്ളത്? തീർച്ചയായും ഒരു കൺഫ്യൂഷൻ വരുത്തുന്ന ഒരു ചോദ്യം തന്നെയാണ് ഇപ്പോൾ ചോദിച്ചേ. രണ്ടും ഇഷ്ടമാണ്. അതായത് എൻ്റെ ഫീൽഡ് എന്ന് പറയുന്നത് കുറേ പേഷ്യൻസ് ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള പേഷ്യൻസിനെ അവരെ ഒരു നിയർ നോർമൽ ആയിട്ടുള്ള ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യിക്കുക എന്നുള്ളതാണ് പ്രൊഫഷൻ്റെ ഒരു ഇത്. എൻ്റെ പാഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇതാണ് നിലനിൽക്കുന്ന ഒരു പാഷൻ എന്ന് പറയുന്നത്. ആദ്യം രണ്ടും ഒരുമിച്ച് തന്നെ കൊണ്ടുപോകാനാണ് എൻ്റെ തീരുമാനം. പിന്നെ ഇൻ ഫ്യൂച്ചർ ഏതാണോ നല്ലത് അതിലേക്ക് മാറാനും ഒരു ചാൻസസ് ഞാൻ കാണുന്നുണ്ട്. ഏത് വഴിയാണെന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കും. അതെ, തീർച്ചയായിട്ടും നല്ലൊരു ഉത്തരവായിരുന്നു അത്.
ഇപ്പോൾ അതൊരു ഒരു വലിയൊരു ഫെയിമിലെത്തി നിൽക്കുന്നു എന്നതിനപ്പുറം ഇതിൽ ഇനിയിപ്പോൾ ഒരു സാധ്യതകൾ മോഡലിങ്ങോ ആങ്കറിങ്ങോ അതുപോലുള്ള സാധ്യതകൾ ഇനി എത്രത്തോളമാണുള്ളത്? യൂഷ്വലി ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളവർ കുറച്ച് കമ്പനീസ് ഇപ്പം ഹെയറിൻ്റെ പ്രൊഡക്ട്സിനായാലും ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിലുള്ള പ്രൊഡക്ട്സിനായിരിക്കും ആദ്യം വിളിക്കുന്നത്. പിന്നെ അത് വെച്ചിട്ടാണ് ബാക്കിയുള്ള ഹെയർ ഇതിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അതെ, ഇത്രയും വലിയൊരു ഫെയിമിലെത്തി നിൽക്കുമ്പോൾ പോലും നമ്മുടെ നാട്ടുകാർക്ക് ഇതിൻ്റെ ഒരു പ്രാധാന്യം അത്ര കണ്ട് മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഒന്ന് രണ്ട് ദിക്കുന്നൊക്കെ ഇപ്പോൾ അനുമോദനങ്ങൾ കിട്ടുന്നുണ്ട്, ഓണം പ്രോഗ്രാമിലൊക്കെ ചീഫ് ഗസ്റ്റായിട്ടൊക്കെ വിളിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോഴും ഇതിനപ്പുറം എന്താണ് ജിസ്ന അച്ചീവ് ചെയ്തിട്ടുള്ളതെന്ന് ശരിയായ ബോധം നാട്ടിലൊക്കെ വന്നിട്ടുണ്ട് എന്ന് തോന്നിയിട്ടുണ്ടോ? സത്യം പറഞ്ഞാൽ തോന്നിയിട്ടില്ല. കാരണം ഫസ്റ്റ് ഓഫ് ഓൾ മിസ്സിസ് ഇന്ത്യ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ആരും വന്നിട്ട് പരീക്ഷ എഴുതി പാസ്സായോ അങ്ങനെയുള്ള ചോദ്യങ്ങളാണ് എനിക്ക് കൂടുതലും കിട്ടിയത്. പിന്നെ അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു, ഇങ്ങനെയാണ് അങ്ങനെയാണ് എന്നൊക്കെ. പിന്നെ ഐശ്വര്യ റായിൻ്റെയും പിന്നെ സുഷ്മിതാസൻ മാമിൻ്റെ ഒക്കെ കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് ഓക്കെ അങ്ങനെയുള്ള ഒരു പരിപാടിക്കാണ് പോയത് എന്ന് മനസ്സിലായത്. അതും കുറച്ച് നന്നായിട്ട് പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്. അല്ലാണ്ട് ഈ ഒരു പരിപാടി അല്ലെങ്കിൽ ഈ ഒരു മേഖല അങ്ങനെ അറിയുന്നുണ്ടായിരുന്നില്ല നാട്ടിൽ ആർക്കായാലും. കോമ്പറ്റീഷനിൽ ഒരു ടൈറ്റിൽ വിൻ ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ചില്ലറ കാര്യമേ അല്ല. അതിന് ജിസ്ന എടുത്തിരിക്കുന്ന ഒരു സ്വന്തം അധ്വാനത്തിൽ തന്നെയാണ് എത്തിയിട്ടുള്ളതെന്ന് മനസ്സിലാവും. ഈ നാലഞ്ച് ദിവസത്തെ ഗ്രൂമിങ് മാത്രമല്ല, അതിലേക്ക് എത്തിച്ചേർന്ന ചിലപ്പോൾ ചിലവുകളുണ്ടാവുമായിരിക്കും, ചിലപ്പോൾ ഒരാൾക്ക് താങ്ങാൻ പറ്റുന്നതിലും വലിയൊരു ചിലവ് തന്നെയായിരിക്കും. അത് മീറ്റ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ മറ്റു പല കാര്യങ്ങളും. പക്ഷേ അവിടെ എത്തിയപ്പോൾ ഇവിടുന്ന് പോയ ജിസ്നയിൽ എന്ത് മാറ്റമാണോ വന്നത്? നേരത്തെ പറഞ്ഞു കുറേ ഇൻസെക്യൂരിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ അവിടുന്ന് മാറിയ ഒരു പുതിയ ജിസ്നയാണോ തിരിച്ചു വന്നിട്ടുള്ളത്? തീർച്ചയായിട്ടും ഞാൻ നന്നായിട്ട് മാറിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം സാധാരണ എനിക്കൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ഈ സംസാരിക്കുന്നതിലായാലും എല്ലാത്തിലും ഉണ്ടായിരുന്നു. ഒരു സൊസൈറ്റിന് മുന്നിലൊന്ന് ജസ്റ്റ് ഒന്ന് പോകാനും നിൽക്കാനും ഒക്കെ എനിക്കൊരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം എനിക്ക് അതൊന്നും ഒരു വിഷയമേ അല്ല. ഇപ്പം മുഖത്ത് കുരു വന്നാലും എനിക്കൊരു കുഴപ്പമില്ല, ടാൻ അടിച്ചാലും എനിക്കതൊരു പ്രശ്നമായിട്ടേ തോന്നുന്നില്ല. സോ ഞാൻ നല്ല ചേഞ്ച് ആയിട്ട് തന്നെയാണ് വന്നത്. ആൻഡ് എൻ്റെ ഫാമിലി ആയാലും എൻ്റെ ഹസ്ബൻഡ് ആയാലും ഭയങ്കര ഹാപ്പിയാണ് ഞാൻ ഇങ്ങനെ മാറി വന്നതിൽ, അവരും ഭയങ്കര ഹാപ്പിയാണ്. തീർച്ചയായിട്ടും ജിസ്ന ജിസ്നയുടെ ലൈഫിൽ വലിയൊരു അച്ചീവ്മെൻ്റ് നേടി, സ്വന്തമായിട്ടും വലിയൊരു മാറ്റം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. നമ്മുടെ പുതിയ കുട്ടികൾക്ക് വലിയൊരു ഇൻസ്പിറേഷനായിട്ടാണ് ഇപ്പോൾ എനിക്ക് മുന്നിൽ നിൽക്കുന്നത്. ഇനിയും ഇനിയും മുന്നോട്ട് ഒരുപാട് ഉയർച്ചയുണ്ടാവട്ടെ, ഒരുപാട് ആഡുകളൊക്കെ അഭിനയിക്കാൻ പറ്റട്ടെ, ഈ ഒരു കരിയർ അങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റട്ടെ. നമ്മുടെ പയ്യന്നൂരിനെ ഇനിയും ഇനിയും ഉയർത്താൻ ജിസ്നയ്ക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇത്രയും നേരം നമുക്ക് വേണ്ടിയിട്ട് ഈ ഓണവിശേഷങ്ങൾ പങ്കുവെക്കാൻ എത്തിയതിന് വലിയ സന്തോഷം. നന്ദി. താങ്ക് യു.